Hi, in this lecture we are going to discuss about the variables and data types in C programming language. C programming languages la variables endana data types endana ennallana nammal parayunnathu. So variables ennu parney kaniyale nammalde memory location nammal kodukkuna oru name niyana nammal variables ennu parayunnathu. So ee memory locations laana nammalde ഡാറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്തു വെക്കുന്നത്. ഈ മെമ്മറി ലൊക്കേഷൻസിനെ നമ്മൾ പ്രോഗ്രാമിങ്ങിൽ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേരിയബിൾ നെയിംസ് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഡിസ്റ്റിങ്റ്റ് ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലൊരു പേര് നമ്മളുടെ മെമ്മറി ലൊക്കേഷനിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, നോ ഈ മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ് ഡാറ്റാസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മളുടെ പ്രോഗ്രാമിൽ എത്ര തവണ വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. ഇനോ ഈ ഒരു വേരിയബിൾസിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് നമ്മളിതിനെ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹിയർ യു ക്യാൻ സി വി ക്യാൻ ഡിക്ലെയർ എ വേരിയബിൾ ഓർ ഡിഫൈൻ എ വേരിയബിൾ ലൈക്ക് ദിസ് ടൈപ്പ് വേരിയബിൾ നെയിം ടൈപ്പ് വേരിയബിൾ നെയിം ദെൻ സെമി കോളൻ എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ വേരിയബിളിൽ ഏത് ഡാറ്റയാണോ ഇൻഡിജറാണോ ക്യാരക്ടറാണോ അതേപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണോ എന്താണ് ഡാറ്റ ടൈപ്സ് എന്നുള്ളത് നമ്മൾ വരുന്ന സെഷനിൽ പറയും. ഈ ഒരു സെഷനിൽ തന്നെ പറയും ഇതാണ് ടൈപ്പ് എന്ന് പറയുന്നത്. ദെൻ വേരിയബിൾ നെയിം അതിന് നമ്മൾ കൊടുക്കുന്ന നെയിമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ഈ ഒരു വേരിയബിൾസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതിനുള്ള റൂൾസ് ആണ് പറയുന്നത്. ഈ വേരിയബിൾ നെയിം എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ കൺസിസ്റ്റ് ഓഫ് ആൽഫബെറ്റ്സ് ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. ആൽഫബെറ്റ്സും ഡിജിറ്റ്സും അണ്ടർസ്കോറും ആണ് നമ്മൾ വേരിയബിൾ നെയിംസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വേരിയബിൾ നെയിംസ് ദാറ്റ് ഷുഡ് ബി സ്റ്റാർട്ടഡ് വിത്ത് എ ആൽഫബെറ്റ് ഓർ അണ്ടർസ്കോർ ഓൺലി. അണ്ടർസ്കോറോ ആൽഫബെറ്റ്സോ യൂസ് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഐഡൻറ്റിഫയറിൻ്റെ കേസിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേരിയബിൾ നെയിംസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ വേരിയബിൾ നെയിംസിൽ നമുക്ക് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റില്ല, ബട്ട് വി ക്യാൻ സെപ്പറേറ്റ് വേർഡ്സ് യൂസിങ് അണ്ടർസ്കോർ. അണ്ടർസ്കോർ യൂസ് ചെയ്തിട്ട് നമുക്ക് വേർഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വേരിയബിൾ നെയിംസ് എന്ന് പറയുന്നത് റിസർവ്ഡ് കീവേഡ്സ് ആവാൻ പാടില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇൻഡ് ഫ്ലോട്ട് പോലത്തെ നമുക്ക് കീവേഡ്സ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കീവേഡ്സ് ഉണ്ട്, ഇതൊന്നും നമുക്ക് വേരിയബിൾ നെയിമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, നോ വാലിഡും ഇൻവാലിഡുമായിട്ടുള്ള വേരിയബിൾ നെയിംസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വാലിഡ് നെയിമാണ്, അതായത് ഇൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ടൈപ്പാണ്, എ എന്ന് പറയുന്നതാണ് വേരിയബിൾ നെയിം. സോ എൻഡിങ് വിത്ത് എ സെമി കോളൻ, നമ്മൾ സി പ്രോഗ്രാമിങ്ങിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സെമി കോളൻ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. സോ ഇതൊരു എ എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇൻ്റ് അണ്ടർസ്കോർ എ ബി, ഇതും വാലിഡ് ആണ്, അണ്ടർസ്കോർ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ ഇൻഡ് കൗണ്ട് വൺ, ഇതും വാലിഡ് ആണ്, നമുക്ക് നമ്പറും യൂസ് ചെയ്യാൻ പറ്റും, ബട്ട് നമ്പർ ഫസ്റ്റ് വരാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇൻവാലിഡ് ആയിട്ടുള്ള വേരിയബിൾസിന് എക്സാമ്പിൾ ആണ് ഇൻഡ് ടു. ഈ ടു എന്ന് പറയുന്ന നമ്പറാണ്, സോ വി കനോട്ട് യൂസ് ദാറ്റ് ആസ് എ വേരിയബിൾ നെയിം. അതുപോലെ ഇൻഡ് എ സ്പേസ് ബി, നമുക്ക് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റില്ല, സോ ഇതും ഇൻവാലിഡ് ആണ്. അതേപോലെ ഇൻഡ് ലോങ്, ലോങ് എന്ന് പറയുന്നൊരു കീവേഡ് ആണ്, സോ ഈ കീവേഡ്സ് നമുക്ക് വേരിയബിൾ നെയിമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, റിസർവ്ഡ് വേർഡാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾസോ ആൻ ഇൻവാലിഡ് വേരിയബിൾ നെയിം. ടൈപ്സ് ഓഫ് വേരിയബിൾസ്, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾസ് ഉണ്ട്, ലോക്കൽ വേരിയബിൾ, അതേപോലെ ഗ്ലോബൽ വേരിയബിൾ, സ്റ്റാറ്റിക് വേരിയബിൾ, ഓട്ടോമാറ്റിക് വേരിയബിൾ, അതേപോലെ എക്സ്റ്റേണൽ വേരിയബിൾ. ഇത്രയും ടൈപ്സ് ഓഫ് വേരിയബിൾസ് ആണ് നമുക്കുള്ളത്. ഓരോന്നും ഏതാണെന്നുള്ള എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് നോക്കാം. ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് കോഡിൻ്റെ ഉള്ളിലോ നമ്മൾ എഴുതുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. സോ ഈ ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ബ്ലോക്കിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹിയർ യു ക്യാൻ സി, സോ ദിസ് ഈസ് എ ഫംഗ്ഷൻ വൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. എന്താണ് ഫംഗ്ഷൻസ് എന്നുള്ളതൊക്കെ നമ്മൾ വരും, ഇപ്പോൾ ഇത്ര മനസ്സിലാക്കാം. ഒരു ഫംഗ്ഷനാണ്, സോ ദിസ് ഈസ് എ ബ്ലോക്ക് ഓഫ് കോഡ്. ആ ബ്ലോക്കിൽ നമ്മൾ ഇൻഡ് എക്സ് ഈക്വൽ ടു 10 എന്നുള്ള രീതിയിലാണ് നമ്മളൊരു ലോക്കൽ വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ആ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലാണ് നമ്മൾ ആ വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഗ്ലോബൽ വേരിയബിൾ ഉണ്ട്. ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് കോഡിൻ്റെ ഔട്ട്സൈഡിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രോഗ്രാമിലുള്ള എല്ലാ ഫംഗ്ഷൻസിനും ഈ ഒരു ഗ്ലോബൽ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഗ്ലോബൽ വേരിയബിൾസിന് സ്റ്റാർട്ടിങ്ങിലാണ് നമ്മളത് ഡിഫൈൻ ചെയ്യുന്നത്.
ഈ ഓരോ ഫംഗ്ഷൻസിനും ഇതിൻ്റെ വാല്യൂസിനെ മോഡിഫൈ ചെയ്യാനും പറ്റും. അതൊരു പ്രോബ്ലമാണ്, കാരണം ഗ്ലോബൽ വേരിയബിൾസിന് ഏതൊരു ഫംഗ്ഷന് വേണമെങ്കിലും മോഡിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹിയർ യു ക്യാൻ സി ഇൻ്റെ വാല്യൂ ഈക്വൽ ടു 27. ഈ വാല്യൂ എന്ന് പറയുന്നത് ഗ്ലോബൽ വേരിയബിൾ ആണ്, കാരണം ഫംഗ്ഷൻ്റെ ഔട്ട്സൈഡിലാണ് നമ്മളതിനെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ലോക്കൽ വേരിയബിൾ ആണ്, ബിക്കോസ് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമ്മളിതിനെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നോ നെക്സ്റ്റ് ടൈപ്പ് ഈസ് ദ സ്റ്റാറ്റിക് വേരിയബിൾ. സ്റ്റാറ്റിക് വേരിയബിൾ എന്ന് പറയുമ്പോൾ എ വേരിയബിൾ ദാറ്റ് ഈസ് ഡിക്ലെയർഡ് വിത്ത് എ സ്റ്റാറ്റിക് കീവേഡ്. സ്റ്റാറ്റിക് കീവേഡ് യൂസ് ചെയ്തിട്ട് ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്റ്റാറ്റിക് വേരിയബിൾ എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റിക് വേരിയബിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൾട്ടിപ്പിൾ ഫംഗ്ഷൻ കോൾ വരുന്ന ടൈമിൽ ഓൾറെഡി അസൈൻ ചെയ്തിട്ടുള്ള വാല്യൂവിനെ അത് റീടൈൻ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഫംഗ്ഷനാണ്, ഫംഗ്ഷൻ വൺ എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മളൊരു എക്സ് എന്ന് പറയുന്ന ഒരു ലോക്കൽ വേരിയബിളിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ സ്റ്റാറ്റിക് വേരിയബിൾ വൈനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ എന്ന് നമ്മൾ അസൈൻ ചെയ്യുന്നുണ്ട്, അതുപോലെ വൈ ഈക്വൽ ടു വൈ പ്ലസ് വൺ എന്ന് അസൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ വാല്യൂസിനെ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രിൻ്റ് എഫ് സ്കാൻ എഫ് ഫംഗ്ഷൻ നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യും. സോ ഇത് നമ്മളുടെ എക്സ് വൈനെ പ്രിൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിൻ്റ് എഫിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനെ മൾട്ടിപ്പിൾ ടൈം കോൾ ചെയ്യുന്ന ടൈമിൽ ലോക്കൽ വേരിയബിൾ 11 11 11 എന്നുള്ളതാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. നമ്മൾ മൂന്ന് പ്രാവശ്യം ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണെങ്കിൽ ലോക്കൽ വേരിയബിൾ 11 11 11 എന്ന് പ്രിൻ്റ് ചെയ്യും. സ്റ്റാറ്റിക് വേരിയബിൾ പ്രിൻ്റ് ആവുന്നത് 11 12 13 എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ മൂന്ന് പ്രാവശ്യം ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന ടൈമിൽ. അതാണ് സ്റ്റാറ്റിക് വേരിയബിളും ലോക്കൽ വേരിയബിളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നോ വി ഹാവ് ഓട്ടോമാറ്റിക് വേരിയബിൾ. നമ്മളുടെ സി പ്രോഗ്രാമിംഗിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്ന എല്ലാ വേരിയബിൾസിനും ഓട്ടോ ബൈ ഡിഫോൾട്ട് ഓട്ടോമാറ്റിക് ആണ്. നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ട് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാം ഇൻ്റെ എക്സ് ഈക്വൽ ടു 10 എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ലോക്കൽ വേരിയബിൾ ആണ്. ഇത് ഓട്ടോമാറ്റിക് വേരിയബിൾ തന്നെയാണ്, ബൈ ഡിഫോൾട്ട് ഓട്ടോ ആണ്. ദെൻ നമുക്ക് എക്സ്പ്ലിസിറ്റ്ലി ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു റൈറ്റ് ദി കീവേഡ് ഓട്ടോ. ഓട്ടോ എന്നുള്ളൊരു കീവേഡ് നമ്മൾ മുന്നിൽ ചേർക്കണം. ഓട്ടോ ഇൻ ടു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ ഓട്ടോമാറ്റിക് കീവേഡ് ആയിട്ടാണ് ഈ ഒരു വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ എക്സ്റ്റേണൽ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ സി ഫയൽസുമായിട്ടൊരു വേരിയബിളിനെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണലായിട്ട് ഈ ഒരു വേരിയബിളിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എക്സ്റ്റേൺ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതെങ്ങനെ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈ ഫയൽ ഡോട്ട് എച്ച് എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു എക്സ് എന്ന് പറയുന്ന കീ വേരിയബിളിനെ നമുക്ക് എക്സ്റ്റേണൽ വേരിയബിളായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ 10 ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാഷ് ഇൻക്ലൂഡ് മൈ ഫയൽ ഡോട്ട് എച്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഹെഡർ ഫയലിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വേരിയബിൾ നമ്മളുടെ പ്രോഗ്രാമിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പ്രിൻ്റ് ചെയ്യാൻ പറ്റും, എക്സ് എന്ന് പറയുന്ന വാല്യൂവിനെ പ്രിൻ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഏത് മൾട്ടിപ്പിൾ സി സോഴ്സ് ഫയൽസുമായിട്ട് നമ്മളുടെ ഈ ഒരു വേരിയബിളിനെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി ഡാറ്റ ടൈപ്സ് ഇൻ സി ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് നമ്മളൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ നമ്മളുടെ സി പ്രോഗ്രാമിങ്ങിലുണ്ട്. ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് നമ്മളുടെ സി പ്രോഗ്രാമിങ്ങിലുണ്ട്. ബേസിക്, ഡിറൈവ്ഡ്, എന്യൂമറേഷൻ ആൻഡ് വോയിഡ്, ഇതാണ് ഈ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓരോന്നും എന്താണ് എന്നുള്ളത് നോക്കാം. ബേസിക് ഡാറ്റ ടൈപ്സിൽ വരുന്നതാണ് ഇൻറ്റ്, കാര്, ഫ്ലോട്ട്, ഡബിൾ. ഓക്കെ, ഇൻറ്റിജേഴ്സ്, ക്യാരക്ടേഴ്സ്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ്, ഡബിൾ, ഇതൊക്കെ ബേസിക് ഡാറ്റ ടൈപ്പിൽ വരുന്നതാണ്. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിൽ വരുന്നതാണ് അറേ, പോയിൻറ്റേഴ്സ്, സ്ട്രക്ചർ, യൂണിയൻ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, എന്യൂമറേഷൻ ടൈപ്പിൽ വരുന്നതാണ് ഈനം. ഈനം എന്ന് പറയുന്നതാണ് എന്യൂമറേഷൻ ഡാറ്റ ടൈപ്പ്. അതേപോലെ വോയിഡ് എന്ന് പറയുന്നത് വോയിഡ് ഡാറ്റ ടൈപ്പാണ്. ഇത്ര ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്സ് ആണ് നമ്മളുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉള്ളത്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ വേരിയബിൾസ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഐ ഹോപ്പ് ദിസ് സെഷൻ വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. സീ യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു.